നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ബി ജെ പി നേതാവും നടനുമായ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരുടെ അപമര്യാദയായി പെരുമാറിയ കേസിൽ പോലീസ് ഉടൻ കുറ്റപത്രം സമർപ്പിക്കും. ലൈംഗിക ഉദ്ദേശത്തോടുകൂടിയുള്ള ബോധപൂർവമായ അതിക്രമമാണ് സുരേഷ് ഗോപി നടത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം. IPC 354 വകുപ്പാണ് ഇതിൽ ചുമത്തിയിരിക്കുന്നത്. പൊതുസ്ഥലത്ത് സ്ത്രീയോട് മോശമായി പെരുമാറിയ കുറ്റത്തിന് പോലീസ് ആക്ടിലെ 119A വകുപ്പും സുരേഷ് ഗോപിക്കെതിരെ ചുമത്തും. വാർത്തയുടെ വിശദാംശങ്ങളുമായി MS അനീഷ്കുമാർ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. അനീഷ്, സംഭവം നടന്ന് 2 മാസം പിന്നിടുന്നതേ ഉള്ളൂ, അതിവേഗത്തിലാണല്ലോ പോലീസിന്റെ നീക്കങ്ങൾ. ഏതൊക്കെ വകുപ്പുകളാകും സുരേഷ് ഗോപിക്കെതിരെ കുറ്റപത്രത്തിൽ ഉണ്ടാവുക? ടോം, തീർച്ചയായും കഴിഞ്ഞ 27 ഒക്ടോബറിനാണ് ഈ കേസിന് ആസ്പദമായ സംഭവം. കോഴിക്കോട് സ്വകാര്യ ഹോട്ടലിൽ വെച്ച് മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുന്നതിനിടെയാണ് മാധ്യമപ്രവർത്തകരുടെ മേൽ സുരേഷ് ഗോപി കൈ കൊണ്ട് സ്പർശിച്ചത്. ആദ്യം ഇത്തരത്തിൽ ദേഹത്ത് തൊടാനുള്ള നീക്കം മാധ്യമപ്രവർത്തകർ തടയുന്ന അടക്കം ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. രണ്ടാമത് വീണ്ടും സുരേഷ് ഗോപി മുകളിലേക്ക് കൈവെക്കുകയും ചെയ്തു. സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ ദൃശ്യങ്ങൾ വളരെ വലിയ രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതേ തുടർന്നാണ് മാധ്യമപ്രവർത്തക പോലീസിൽ പരാതി നൽകിയത്. പിന്നീട് താമരശ്ശേരി മജിസ്ട്രേറ്റിന് മുമ്പാകെ രഹസ്യമൊഴി അടക്കം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം 15 നവംബർ, ഏതാണ്ട് കൃത്യം 1.5 മാസം മുമ്പ് സുരേഷ് ഗോപിയെ ചോദ്യം ചെയ്യാനായി നടക്കാവ് പോലീസ് വിളിപ്പിക്കുകയും വളരെ വിശദമായി തന്നെ സുരേഷ് ഗോപിയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. ആദ്യം ഈ കേസിൽ 354A വകുപ്പ് പൊതുസ്ഥലത്ത് വെച്ച് ആ സ്ത്രീയുടെ ശരീരത്തെ സ്പർശം അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയുള്ള 354A വകുപ്പാണ് ചുമത്തിയത്. അത് താരതമ്യേന ലഘുവായ അല്ലെങ്കിൽ ജാമ്യം ലഭിക്കാവുന്ന കുറ്റം ഉൾപ്പെടുത്തിയാണ് ചുമത്തിയിരുന്നത്. ചോദ്യം ചെയ്യുന്നതിന് ശേഷം സുരേഷ് ഗോപി വിട്ടയക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് ആവശ്യമായ സാക്ഷിമൊഴികൾ പോലീസ് രേഖപ്പെടുത്തിയെന്നും ഈ ഹോട്ടലിലെ CCTV ദൃശ്യങ്ങളും മാധ്യമപ്രവർത്തകർ പകർത്തിയ ദൃശ്യങ്ങളും മറ്റുമൊക്കെ പരിശോധിച്ചു, മാധ്യമപ്രവർത്തകരുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. വിശദമായി പരാതിക്കാരിയുടെ മൊഴിയും രേഖപ്പെടുത്തി. ഇതിനുശേഷമാണ് കുറച്ചുകൂടി ഗൗരവമുള്ള വകുപ്പുകൾ ഈ കുറ്റകൃത്യത്തിൽ ചുമത്തിയിരിക്കുന്നത്. 354 വകുപ്പാണ് ഇപ്പോൾ ചുമത്തുന്നത്. കാരണം ലൈംഗിക ഉദ്ദേശത്തോടുകൂടി ബോധപൂർവമായ അതിക്രമം മാധ്യമപ്രവർത്തകർക്കെതിരെ സുരേഷ് ഗോപി നടത്തിയെന്നാണ് അന്വേഷണത്തിന് ശേഷം പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് സാധൂകരിക്കുന്ന തെളിവുകളും അന്വേഷണത്തിൽ വെളിവായി എന്ന് പോലീസ് പറയുന്നു. അതുകൊണ്ട് തന്നെ 354 വകുപ്പ് പ്രകാരമാണെങ്കിൽ ജാമ്യമില്ലാത്ത വകുപ്പാണ്. 2 വർഷം വരെ തടവ് ശിക്ഷയും പിഴയും ലഭിക്കാവുന്ന കുറ്റങ്ങളുമാണ്. ഒപ്പം കേരള പോലീസ് ആക്ടിലെ 119A വകുപ്പും കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തുമെന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. പൊതുസ്ഥലത്ത് സ്ത്രീയോട് മോശമായി പെരുമാറിയ കുറ്റമാണ് ഈ വകുപ്പിൽ ഉള്ളത്. അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഉടൻ കുറ്റപത്രം നൽകുമെന്നും പോലീസ് അറിയിക്കുന്നു. നമുക്കറിയാം, തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി മത്സരിക്കുന്ന അടക്കമുള്ള വാർത്തകൾ അന്തരീക്ഷത്തിലേക്ക് വരുന്നതിനിടെയാണ് വളരെ വേഗം അന്വേഷണം പൂർത്തിയാക്കി ഈ കേസിൽ കുറ്റപത്രം സമർപ്പിക്കാനൊരുങ്ങുന്നത്. അക്ഷരാർത്ഥത്തിൽ ഒരു പ്രതിരോധത്തിലേക്ക് സുരേഷ് ഗോപിയെ നീക്കുക എന്ന ലക്ഷ്യവും ഒരുപക്ഷെ ഈ വളരെ പെട്ടെന്നുള്ള കുറ്റപത്ര സമർപ്പണത്തിന് പിന്നിലുണ്ട് എന്ന് വേണമെങ്കിൽ കരുതാം. എന്തായാലും ഈ കുറ്റപത്രത്തിൽ പുതിയ വകുപ്പുകൾ അല്ലെങ്കിൽ ഗൗരവമുള്ള വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തുന്ന സാഹചര്യത്തിൽ സുരേഷ് ഗോപി മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളും മറുവശത്ത് നടക്കുന്നുണ്ട്. ടോം, അനീഷ് സൂചിപ്പിച്ചതുപോലെ സുരേഷ് ഗോപിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. ഈ വിഷയത്തിൽ, അതായത് മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി സർക്കാരിൻ്റെ, അതായത് നടക്കാവ് പോലീസിനോട് നിലപാട് തേടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകർക്കും കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇന്ന് ഹൈക്കോടതിയുടെ ഈ ജാമ്യാപേക്ഷയിലുള്ള നടപടികൾ എങ്ങനെയാണ് അനീഷ? തീർച്ചയായും ഈ സുരേഷ് ഗോപി നേരത്തെ ജാമ്യഹർജി നൽകാതിരുന്നത് അല്ലെങ്കിൽ മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതി അടക്കം സമീപിക്കാതിരുന്ന ഒരു സാഹചര്യം അവൈലബിളായ അല്ലെങ്കിൽ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് നേരത്തെ ഈ മാധ്യമപ്രവർത്തകരെ അപമാനിച്ചതുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിക്കെതിരെ ചുമത്തിയിരുന്നത്. 354A ആണ്. അതിൽ ജാമ്യം സ്റ്റേഷനിൽ നിന്ന് തന്നെ വേണമെങ്കിൽ ജാമ്യം നൽകാൻ പറ്റുന്ന വകുപ്പുകളാണ്. പോലീസ് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം വന്ന് മൊഴി നൽകി മടങ്ങുകയും ചെയ്തു. എന്നാൽ പുതിയ വകുപ്പുകൾ ഉൾപ്പെടുത്തിയ സാഹചര്യത്തിൽ ജാമ്യമില്ലാത്ത വകുപ്പാണ് ഒരുപക്ഷെ പോലീസിന് വേണമെങ്കിൽ സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു തടസ്സമില്ല. കാരണം ജാമ്യമില്ലാത്ത വകുപ്പാണ് ഇത്തവണ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നേരത്തെ തന്നെ നോട്ടീസ് നൽകി വീണ്ടും സുരേഷ് ഗോപിയെ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കും, ഒരുപക്ഷെ അറസ്റ്റ് ചെയ്തേക്കും എന്നതടക്കമുള്ള ചില സൂചനകളൊക്കെ പുറത്തു വന്നെങ്കിലും അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ എത്രയും പെട്ടെന്ന് കുറ്റപത്രം സമർപ്പിക്കുക
പറയുന്ന ഒരു നീക്കത്തിലേക്ക് പോലീസ് കടക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഈ ഘട്ടത്തിൽ കാര്യമായ ആലോചന ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായ ഒരു നീക്കമുണ്ടായാൽ, അറസ്റ്റ് ഉണ്ടായാൽ അതിൽ വലിയ ഒരു പ്രതിരോധത്തിലാവുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്തായാലും പ്രതിഭാഗത്തിന് വാദിക്കാൻ നിരവധി കാര്യങ്ങളുണ്ട് ഈ മുൻകൂർ ജാമ്യം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട്. അതിൽ ഏറ്റവും പ്രധാനമായ കാര്യം ഇതിന്റെ അന്വേഷണം ഏതാണ്ട് ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്നത് തന്നെയാണ്. ഒരു കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം പൂർത്തിയായാൽ ആ പ്രതിയെ പിന്നീട് ഡിറ്റൻഷൻ, അതായത് കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്ത് ആ കേസുമായി ബന്ധപ്പെട്ട തെളിവ് ശേഖരിക്കേണ്ട ആവശ്യമില്ല എന്നത് തന്നെയാണ് സുരേഷ് ഗോപി ഇതിൽ ഏറ്റവും പ്രധാനമായി ഉന്നയിക്കുക. ഒപ്പം ഈ കേസിലെ സാക്ഷികളെ പൂർണ്ണമായും മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. പരാതിക്കാരിയായ മാധ്യമപ്രവർത്തകരുടെ രഹസ്യമൊഴി മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് സാക്ഷിമൊഴികളുമായി ബന്ധപ്പെട്ട സാക്ഷിമൊഴികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ആ സാക്ഷിമൊഴികൾ ഇനിയും രേഖപ്പെടുത്താനുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനി കാര്യമായി ഈ കേസിൽ പ്രസക്തമല്ല. അതുകൊണ്ട് ആ രണ്ടാമത്തെ കാര്യവും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്ന് സുരേഷ് ഗോപിക്ക് വാദിക്കാം. മൂന്നാമത്, ഈ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയോ ഈ അധികാരവും മറ്റ് ഈ സ്വാധീനവും ഉപയോഗിച്ച് തെളിവ് നശിപ്പിക്കലടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യതയും ഇല്ല എന്ന് കോടതിയിൽ ബോധിപ്പിക്കാം. എന്തായാലും അന്വേഷണം പൂർത്തിയായ നിലയ്ക്ക് കോടതിയിൽ കുറ്റപത്രം നൽകുമ്പോൾ കുറ്റപത്രത്തിന്മേൽ വിചാരണ നടക്കട്ടെ എന്ന ഒരു നിലപാടിലേക്ക് സുരേഷ് ഗോപി എത്തും. ഒപ്പം ഈ അന്വേഷണ സംഘം നോട്ടീസ് നൽകി ആവശ്യപ്പെട്ടപ്പോൾ തന്നെ നടക്കാവ് പോലീസിന് മുമ്പാകെ എത്തി മണിക്കൂറുകളോളം തങ്ങി മൊഴി നൽകി മടങ്ങുകയും ചെയ്തു. അതുകൊണ്ട് പ്രതി എല്ലാ സമയത്തും പോലീസിന്റെ അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇനിയും ആവശ്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ പോലീസിന് മുമ്പാകെ നോട്ടീസ് നൽകിയാൽ ഹാജരായി മൊഴി നൽകാം എന്ന ഒരു നിലപാടും സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാണ്. ഒരു ജാമ്യ നിഷേധത്തിലേക്ക് പോകില്ല, അല്ലെങ്കിൽ മുൻകൂർ ജാമ്യ ഹർജി തള്ളുകയില്ല, പോലീസ് ഒരു അറസ്റ്റിലേക്ക് നീങ്ങില്ല എന്ന ഒരു പ്രതീക്ഷ ഈ സുരേഷ് ഗോപിക്കുണ്ട് എന്നാണ് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ സൂചന നൽകുന്നത്. ന്യായമായും ഒരു ഹർജി നൽകുമ്പോൾ എങ്ങനെയാണ് BJP വിഷയത്തെ കാണുന്നത്? കാരണം നമുക്കറിയാം, അനീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നവംബറിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയെ നടക്കാവ് പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. അന്ന് വലിയ BJPയുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിരോധ കോട്ട കിട്ടിയിരുന്നു, അതായത് വലിയ പ്രതിഷേധം തന്നെ ഉണ്ടായിരുന്നു. അത് ഈ സുരേഷ് ഗോപിക്കെതിരായ രാഷ്ട്രീയ വേട്ടയാടലെന്നായിരുന്നു അന്ന് BJP ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം. സമാനമായ രീതിയിലുള്ള, അതായത് സുരേഷ് ഗോപിക്കെതിരെ ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പുകൾ കൂടി ചുമത്തുന്നതോടുകൂടി ഏത് രീതിയിലാണ് BJP ഈ വിഷയത്തെ കാണുന്നത്? അതായത് സുരേഷ് ഗോപിക്കെതിരായ രാഷ്ട്രീയ വേട്ടയാടലായി മാത്രം ഇതിനെ വ്യാഖ്യാനിക്കാൻ പറ്റുമോ? തീർച്ചയായും ഈ സുരേഷ് ഗോപിക്കെതിരായ നടപടികളെ BJP ഒരു വലിയ രാഷ്ട്രീയ വേട്ടയാടൽ എന്ന രീതിയിൽ തന്നെയാണ് കാണുന്നത്. അതാവാം ഒരു പക്ഷേ താരതമ്യേന ദുർബലമായ 354A വകുപ്പ് പ്രകാരം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് വിട്ടയക്കുകയും ഒരു അറസ്റ്റടക്കമുള്ള രംഗങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ കൂടുതൽ BJP അത് രാഷ്ട്രീയമായി മുതലെടുക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തോന്നിയതുകൊണ്ട് തന്നെ ആവാം ഒരു പക്ഷേ അറസ്റ്റിലേക്കോ നോട്ടീസ് നൽകി പിന്നീട് വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നതിലേക്കോ ഒന്നും കടക്കാതിരുന്ന സാഹചര്യം. കാരണം തൃശൂരിൽ ലോക്സഭാ സീറ്റിൽ സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി മത്സരിക്കുമെന്ന് ന്യൂസ് 18നോട് വി മുരളീധരൻ കേന്ദ്രമന്ത്രി തന്നെ വെളിപ്പെടുത്തിയ ഒരു സാഹചര്യം, അദ്ദേഹം ഈ മത്സരിക്കാനുള്ള കച്ച കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം, തൃശൂരിലെ പ്രക്ഷോഭങ്ങളിലും തൃശൂരിലെ സൗഹൃദ സദസ്സുകളിലും തൃശൂരിലെ സാംസ്കാരിക പരിപാടികളിലുമൊക്കെ അദ്ദേഹം സജീവ സാന്നിധ്യമായി നിൽക്കുന്ന കാലം, തൃശൂരിൽ പ്രധാനമന്ത്രി തന്നെ നേരിട്ടെത്തി സ്ത്രീകളുടെ ഒരു സമ്മേളനം നടത്താൻ പോകുന്ന ഒരു സമയം. അതുകൊണ്ട് ഒരു അറസ്റ്റിലേക്ക് നീങ്ങിയാൽ അത് മറ്റൊരു ബലിയാടെന്ന പരിവേഷം സുരേഷ് ഗോപിക്ക് നൽകും, അല്ലെങ്കിൽ അങ്ങനൊരു പരിവേഷം ലഭിക്കും. അത് ഈ സർക്കാരിനെതിരായ സമരങ്ങൾക്ക് പ്രക്ഷോഭങ്ങൾക്ക് കുറച്ചുകൂടി ആക്കം കൂട്ടും എന്നൊരു പ്രതീതി ഉണ്ട്. കാരണം സിനിമാ മേഖലയിൽ നിന്നായാലും BJPയുടെ കേന്ദ്രങ്ങളിൽ നിന്നായാലും ഒക്കെ ഈ മാധ്യമപ്രവർത്തകരെ തള്ളി തന്നെയാണ് ഈ സമൂഹ മാധ്യമങ്ങളിലും മറ്റുമൊക്കെ വളരെ രൂക്ഷമായ വിമർശനങ്ങളും പരിഹാസങ്ങളും അവരെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇതിൽ അറസ്റ്റ് വന്നാൽ സുരേഷ് ഗോപിക്ക് നേട്ടമുണ്ടാകും എന്നൊരു വിലയിരുത്തലാണ് BJPക്കുള്ളത്. അങ്ങനെയെങ്കിൽ അവർ കൂടുതൽ പ്രക്ഷോഭവുമായും സർക്കാർ ഈ BJP നേതാക്കളെ വേട്ടയാടുന്നു എന്നൊരു പ്രചാരണവുമായും രംഗത്ത് വരാൻ സാധ്യതയുണ്ട്. അതേസമയം മറുവശത്ത് പോലീസ് വളരെ കരുതലോടുകൂടിയാണ് ഈ 354A വകുപ്പ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. കാരണം ഒരു മുൻവിധിയോടുകൂടിയല്ല ഈ കേസിൽ തങ്ങൾ ഇടപെട്ടത്. കാരണം ഒരു രാഷ്ട്രീയ വൈരാഗ്യം വെച്ചുകൊണ്ട് കേസെടുക്കാനാണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ ശക്തമായ വകുപ്പുകൾ ഒരുപക്ഷെ സുരേഷ് ഗോപിക്കെതിരെ ആദ്യഘട്ടത്തിൽ തന്നെ ഉയർത്താമായിരുന്നല്ലോ എന്ന് പോലീസ് ചൂണ്ടിക്കാട്ടും. കാരണം അന്വേഷണം നടത്തി തെളിവുകൾ പരിശോധിച്ചു അദ്ദേഹത്തിന്റെ എന്താണ് ഉദ്ദേശ ലക്ഷ്യമെന്ന്, അല്ലെങ്കിൽ എന്ത് രീതിയിലുള്ള ക്രിമിനൽ കുറ്റകൃത്യമാണ് ഇവിടെ നടന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച ശേഷം മാത്രമാണ് 354 എന്ന വകുപ്പിലേക്ക് പോലീസ് നീങ്ങിയത്. അതുകൊണ്ട് കൃത്യമായി നീതി
യുക്തമായി തന്നെയാണ് നിഷ്പക്ഷമായി തന്നെയാണ് കേസ് അന്വേഷിച്ചതെന്ന് പോലീസിന് വാദിക്കാൻ കഴിയും. ഇനിയൊരു അറസ്റ്റ് വേണമോ എന്ന ചോദ്യത്തിന് പോലീസ് എന്ത് മറുപടി കോടതിയിൽ നൽകുമെന്ന കാര്യമാണ് ഇനി നമുക്കറിയാനുള്ളത്. അന്വേഷണം പൂർത്തിയായി, ഇനി കുറ്റപത്രത്തിലേക്ക് കടക്കുന്നു എന്നറിഞ്ഞാൽ ഒരു പക്ഷേ ഇനി അറസ്റ്റ് വേണ്ടി വരില്ല എന്ന് പറയുന്നു. പക്ഷേ കോടതിയിലെത്തുമ്പോഴാണ് ഇതിൽ അക്ഷരാർത്ഥത്തിൽ സുരേഷ് ഗോപിക്ക് പിന്നീട് ഒരു പരീക്ഷണമായി മാറുന്നത്. കാരണം ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ അവരുടെ ശരീരത്തെ സ്പർശിച്ചാൽ സ്ത്രീക്ക് പരാതി ഉണ്ടെങ്കിൽ അതിന്മേൽ നടപടിയെടുക്കുക, കൃത്യമായ രീതിയിൽ കോടതിക്ക് മുന്നോട്ട് പോകേണ്ടി വരും. അവിടെ തൻ്റെ പൂർവ്വകാല ചരിത്രമോ, താൻ സ്ത്രീകളെ ബഹുമാനിക്കുന്ന ആളാണ് അല്ലെങ്കിൽ സിനിമാ മേഖലയിലെ സ്ത്രീകളുമായൊന്നും താൻ അപമര്യാദയായി പെരുമാറിയിട്ടില്ല എന്നൊന്നും പറഞ്ഞാൽ ഒരു പക്ഷേ കാര്യം നടന്നു വരുന്നില്ല. ഇരയായ സ്ത്രീക്ക് പരാതി ഉണ്ടെങ്കിൽ അവർക്ക് സുരേഷ് ഗോപിയുടെ സ്പർശനം അരോചകമായി തോന്നിയെങ്കിൽ കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു നിലപാടുണ്ടാവും, നടപടിയുണ്ടാവും. അങ്ങനെയെങ്കിൽ അത് ആ രീതിയിൽ തിരിച്ചടിയാവട്ടെ എന്ന രീതിയിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. എന്തായാലും തൃശ്ശൂരിൻ്റെ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു സാമ്പിൾ വെടിക്കെട്ട് എന്ന് വേണമെങ്കിൽ ഈ കേസിനെ നമുക്ക് ഈ ഘട്ടത്തിൽ വിശേഷിപ്പിക്കാം. ടോം യെസ്, വ്യക്തമാണ്. എം എസ് സനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. മാധ്യമ പ്രവർത്തകരുടെ അപമര്യാദയായി പെരുമാറി കേസിലാണ് നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസ് ഒരുങ്ങുന്നത്. സ്പോട്ട് ലൈവിന് പോകുന്നത് ആലുവയിലേക്കാണ്. ആലുവ കുട്ടമശ്ശേരിയിൽ വീടിന് തീ വയ്ക്കാൻ ശ്രമം. കുട്ടമശ്ശേരി സൂര്യാനഗർ സ്വദേശി നാരായണൻകുട്ടിയുടെ വീടിനാണ് തീ വയ്ക്കാൻ ശ്രമം ഉണ്ടായത്. ഇന്നലെ അർദ്ധരാത്രിയിലാണ് സംഭവം. സമീപത്തെ സി സി ടി വി പരിശോധിച്ചപ്പോൾ ഈ സമയം ഒരാൾ അതുവഴി പോകുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, ഈ സംഭവം നടന്ന സമയത്ത് വീടിന് സമീപത്ത് കൂടി ഒരാൾ പോകുന്നതായി സി സി ടി വിയിൽ കണ്ടെത്തിയിട്ടുണ്ട്, വ്യക്തമായിട്ടുണ്ട്. ഇയാൾ ആരാണെന്ന്, അതായത് തീ വയ്ക്കാൻ ശ്രമിച്ചത് ആരാണെന്ന് സംബന്ധിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? എന്തിനാണ് ഈ തീ വയ്ക്കാനുള്ള ശ്രമം ഇയാളുടെ ഭാഗത്തുനിന്നുണ്ടായതെന്ന എന്തെങ്കിലും വിവരങ്ങൾ, സൂചനകൾ വീട്ടുകാരിൽ നിന്നും, അതല്ലെങ്കിൽ അങ്ങനെ ഒരു ആരോപണം വീട്ടുകാരിൽ നിന്നും എന്തെങ്കിലും സംശയങ്ങളോ മറ്റും ഉണ്ടായിട്ടുണ്ടോ? ടോം, ഈ സംഭവം സംബന്ധിച്ച് ഇപ്പോഴും ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്, ഒരു ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. കാരണം ഇത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ പതിഞ്ഞ ആൾ ആരാണെന്നും അതിൽ പരിസരവാസികൾക്ക് അറിയാവുന്ന ആളാണോ എന്നത് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. ഈ സംഭവത്തിൽ നിലവിൽ ആരെയും തന്നെ ചോദ്യം ചെയ്യാനോ ഒന്നും പോലീസ് ഇതുവരെയും വിളിപ്പിച്ചിട്ടില്ല. പക്ഷേ ഈ ദൃശ്യത്തിൽ പതിഞ്ഞ ആളെ സംബന്ധിച്ചാണ് കൂടുതൽ അന്വേഷണം നടത്തുന്നത്. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. വീടിൻ്റെ വാതിലിന് തീ കത്തുന്നതാണ് അകത്തുനിന്ന് എഴുന്നേറ്റ് വരുന്ന വീട്ടുകാർ കണ്ടത്. വളരെ യാദൃശ്ചികമായി ഇന്നലെ വീട്ടുകാർ എഴുന്നേൽക്കുമ്പോഴാണ് ഈ വാതിക്കലിൽ ചില ഇത് ശബ്ദങ്ങളും എല്ലാം തന്നെ ഉണ്ടാകുന്നത് പോലെ തോന്നിയത്. തീ പടരുന്നത് പോലെ, തീ കത്തുന്ന പോലെ വളരെ അസ്വാഭാവികത അനുഭവപ്പെടുന്നു. അവിടെ നിന്ന് പ്രകാശം കാണുന്നു. തുടർന്നാണ് ഇത് പെട്ടെന്ന് വളരെ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഈ തീ പടരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് ഇത് വീട്ടിൽ തന്നെ അകത്തുള്ളവർ ഉണരുകയും അതോടൊപ്പം തന്നെ തൊട്ടടുത്തുനിന്ന് വരുന്നവർ എല്ലാവരും ഇത് തീ അണയ്ക്കാനെല്ലാം സഹായിക്കുകയും ചെയ്തു. വളരെ പെട്ടെന്ന് തീ അണയ്ക്കുകയും എല്ലാം തന്നെ ചെയ്തു. പക്ഷേ ഈ സംഭവത്തിൻ്റെ ഒരു ദുരൂഹതയാണ് ഇതിൽ ഇപ്പോഴും തന്നെ ചൂഴ്ന്നു നിൽക്കുന്നത്. എന്ത് കാരണത്തിലാണ് ഇങ്ങനെ ഈ വീടിൻ്റെ വാതിക്കൽ തീയിടുക, വീടിനകത്ത് തീ കൊളുത്താൻ, വീട്ടിൽ തീ പടർത്താൻ തന്നെ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇതെല്ലാം തന്നെ ഉണ്ടാവുന്നത്. അപ്പോൾ അത്ര കണ്ട് ഇവരോട് ഒരു വൈരാഗ്യം ആർക്കാണുള്ളത്, എന്താണ് ഇത് സംബന്ധിച്ചുള്ളൊരു കാര്യങ്ങളെന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. തീർച്ചയായും സംശയം ഉന്നയിക്കുന്നുണ്ടോ? അവർക്ക് ഏതെങ്കിലും ശത്രുക്കളുണ്ടോ? അതായത് വീട്ടിൽ ആളുള്ള സമയത്താണ് ഈ രീതിയിൽ തീ വയ്ക്കാനുള്ള ശ്രമം ഉണ്ടായത്. ഒരുപക്ഷെ ഇവരുടെ ശ്രദ്ധയിൽ അത് പെട്ടില്ലായിരുന്നുവെങ്കിൽ വലിയൊരു ദുരന്തം തന്നെ സംഭവിക്കുമായിരുന്നു. തീർച്ചയായും ടോം, കാരണം വീടിനകത്ത് ആളുള്ളപ്പോൾ തന്നെയാണ് ഈ ഇങ്ങനെ ഒരു കൃത്യം ഒരാൾ ചെയ്യുന്നത്. വീടിനെ തീ വയ്ക്കാൻ തന്നെ ശ്രമിക്കുകയാണ്, വീടിൻ്റെ വാതിൽക്കൽ തന്നെ ആ തീ പടർത്തുന്നു. നമുക്കറിയാം വെറുതെ ആ തീ കത്തിച്ചാൽ അത് കത്തിപ്പോകും, ഇത് കത്തില്ല. അതുകൊണ്ട് അതിൽ മറ്റെന്തെങ്കിലും ഇന്ധനം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ വലിയ രീതിയിലൊരു ദുരൂഹത സംശയിക്കുന്നുണ്ട്. കാരണം ഇവരോട് ഇത്ര കണ്ട വൈരാഗ്യമുള്ള ഒരു മോഷണശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയൊന്നും ചെയ്ത് അകത്ത് കടക്കാനായിട്ട് ആരും തന്നെ ശ്രമിക്കില്ല. അതുകൊണ്ട് ഒരു അപായപ്പെടുത്തുക എന്നൊരു ഉദ്ദേശം, അത് അത്ര കണ്ടൊരു വൈരാഗ്യം ആർക്കാണ് ഉണ്ടായിരുന്നതെന്നത് അന്വേഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തൊട്ട അയൽപക്കങ്ങൾ, അവരുമായിട്ടുള്ളൊരു ബന്ധങ്ങൾ എങ്ങനെയായിരുന്നു. അതോടൊപ്പം ഇയാൾ ഈ നാരായണൻ എന്ന് പറയുന്ന ഒരാളുടെയാണ് ഈ വീട്. അദ്ദേഹത്തിന് മറ്റുള്ളവരുമായിട്ടുണ്ടായിരുന്നൊരു ബന്ധം, അദ്ദേഹം ഒരു മരക്കച്ചവടക്കാരനാണ്.
പുള്ളിക്ക് ബിസിനസ് പരമായ മറ്റേതെങ്കിലും രീതിയിലുള്ളൊരു ശത്രുതയോ മറ്റു കാര്യങ്ങളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ആരെങ്കിലുമായിട്ടുള്ളൊരു ഇടപാടുകൾ എന്തെങ്കിലും വൈരാഗ്യബുദ്ധി തോന്നേണ്ടതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ഈ ദൃശ്യങ്ങളെ ചുറ്റിപ്പറ്റിയാണ് പോലീസ് നീങ്ങുന്നതെങ്കിൽ കൂടിയും അതിന് മുൻപാണോ ഈ തീ പടർന്നത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യങ്ങളുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇതിന് അടുത്തുകൂടി പോയ ആ സമയത്തുണ്ടായിരുന്നൊരു ദൃശ്യമാണ് സി സി ടി വി ദൃശ്യമാണ് പോലീസിന് അതിലേക്ക് എത്തിക്കുന്നത്. എങ്കിൽ കൂടിയും അതിനപ്പുറത്തേക്ക് മറ്റ് നേരത്തെ അതിൽ ഏതെങ്കിലും രീതിയിൽ മറ്റ് അസ്വാഭാവികമായ എന്തെങ്കിലും നീക്കങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഈ ഭാഗത്ത് പെട്രോളിംഗ് നടത്തിയ പോലീസ് സംഘം അസ്വാഭാവികമായി ആരെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങൾ തൊട്ട് അടുത്ത വഴികളിലെയും എല്ലാം തന്നെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു. എന്തായാലും ഇത് സംബന്ധിച്ചൊരു ദുരൂഹത ഇന്നത്തേക്ക് തന്നെ നീക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പോലീസ് പറയുകയും ചെയ്യുന്നത്. കാര്യം കൃത്യമായൊരു സൂചനകൾ സംബന്ധിച്ച് പോലീസ് ഇതുവരെ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിൽ കൂടിയും കൃത്യമായ രീതിയിൽ ആ ഒരു ട്രാക്കിൽ തന്നെ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് തന്നെ അറിയാനായിട്ട് സാധിക്കുന്നത്. ടോം ഡാനി, ഈ സി സി ടി വിയിൽ ഒരാളായി ഈ സംഭവം നടക്കുന്ന സമയത്ത് ഒരാൾ അതുവഴി കടന്നു പോകുന്നത് സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട്. ഇയാളുടെ മുഖം വ്യക്തമാണോ? ഈ പ്രത്യേകിച്ചും ഈ വീട്ടുകാർക്ക് ഇയാളെ തിരിച്ചറിയാനോ മറ്റോ കഴിഞ്ഞിട്ടുണ്ടോ? ആരുടെയെങ്കിലും സംശയം അവർക്കുണ്ടോ ഡാനി? ടോം, ഇതിൽ സി സി ടി വി ദൃശ്യങ്ങളിൽ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങളിൽ വലിയ രീതിയിൽ മുഖം വ്യക്തമാകുന്ന രീതിയിലുള്ളൊരു ദൃശ്യങ്ങളല്ല, ഒരു അവ്യക്തമായ രീതിയിൽ തന്നെയുള്ളൊരു ദൃശ്യങ്ങൾ. രാത്രിയിലുള്ള ഒരു ദൃശ്യമാണ് പതിഞ്ഞിരിക്കുകയും ചെയ്യുന്നത്. അതൊരു സാഹചര്യ തെളിവുകൾ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ളൊരു കാര്യം മാത്രമാണ്. ഇതിൽ വീട്ടുകാർക്ക് വലിയ രീതിയിലേക്ക് ഒരു ആളെ തിരിച്ചറിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. നിലവിൽ പോലീസിൽ നിന്ന് അറിയുന്നത് ആ രീതിയിലാണ്. കാരണം ആ ദൃശ്യങ്ങളിൽ നിന്ന് ഒരു അനുമാനത്തിലേക്ക് എത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ്. അതുകൊണ്ട് കൂടുതൽ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു മോഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയൊരു ശ്രമം നടത്തുന്നവർ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. കാരണം ഇത് തീർത്തും പിടിക്കപ്പെടും എന്ന് പറയുന്ന രീതിയിലുള്ളൊരു സാഹചര്യമാണത്. അതുകൊണ്ട് എന്താണ് ഇതിൻ്റെ ഒരു മോട്ടീവ് എന്നത് സംബന്ധിച്ചാണ് പോലീസ് അന്വേഷണം കൂടുതലായിട്ട് കേന്ദ്രീകരിക്കുന്നത്. കാരണം ഇത് അപായപ്പെടുത്താൻ വേണ്ടി ചെയ്ത ഒരു കാര്യമെന്ന രീതിയിൽ തന്നെയാണ് പോലീസ് കരുതുകയും ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ അതിനൊരു കാരണമുണ്ടായിരിക്കണം, അത് വീട്ടുകാരുമായി വളരെ കൃത്യമായി കണക്ട് ചെയ്യുന്നൊരു കാരണമായിരിക്കണം. അതിൽ ഏതെങ്കിലും രീതിയിലുള്ളൊരു വൈരാഗ്യം തോന്നുന്ന സംഭവങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടോ, എങ്കിൽ അത് ആരാണ് എങ്ങനെയാണ് എന്നത് അന്വേഷിക്കുന്നു. അത് വീട്ടുകാരുമായിട്ടുണ്ടോ അതോ അയൽവാസികളുമായിട്ട് ഏതെങ്കിലും രീതിയിലൊരു തർക്കങ്ങൾ നിലവിൽ നിന്നിരുന്നോ, ഏതെങ്കിലും രീതിയിൽ പറഞ്ഞ ഉണ്ടായിരുന്ന സമീപത്തോ നേരത്തെ ഉണ്ടായിരുന്ന തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ, ഒപ്പം ഇയാളുടെ ഈ കച്ചവടവുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെ മുഴുവനായിട്ട് തന്നെയും തന്നെ ഈ കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. അങ്ങനെ ഈ അക്രമി സംഘങ്ങൾ നേരത്തെ കഴിഞ്ഞ നാളുകളായി ആലുവയിലും പരിസരത്തെല്ലാം തന്നെ വളരെ സജീവമായിട്ട് തന്നെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ നമുക്കറിയാം ഈ അടുത്തിടെ ഉണ്ടായിരുന്ന അവിടെ പോലീസിൻ്റെ നീക്കങ്ങൾ, റൂറൽ ഏരിയ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ ശ്രമങ്ങൾ, ഇതെല്ലാം കൊണ്ട് അങ്ങനെയൊരു അക്രമി സംഭവങ്ങൾ, പ്രത്യേകിച്ച് മോഷണ ശ്രമവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അക്രമി സംഭവങ്ങൾ, ഇവരെല്ലാം തന്നെ പോലീസിന് കുറേയെങ്കിലും തന്നെ ഒതുക്കി നിർത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് കൂടുതൽ കരുതുന്നത് ഈ ഇവരുമായി വീട്ടുകാരുമായി നേരിട്ട് ബന്ധപ്പെടുന്ന രീതിയിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നത് കേന്ദ്രീകരിച്ചാണ്, ആ ഒരു കാരണം കേന്ദ്രീകരിച്ചാണ് കൂടുതലായും അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഇന്നത്തോടുകൂടി കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ കഴിയുമെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ടോം, യെസ്, വ്യക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ആലുവ കുട്ടമശ്ശേരിയിൽ വീടിന് തീവയ്ക്കാൻ ഉണ്ടായ ശ്രമത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് പോലീസും കരുതുന്നത്. കാരണം ഇതുവരെയും പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസിൻ്റെ അന്വേഷണം നീങ്ങുന്നത്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. കണ്ണൂർ ആറളത്തുണ്ടായ പോലീസ് മാവോയിസ്റ്റ് ഏറ്റുമുട്ടലിൽ മാവോയിസ്റ്റ് നേതാവ് കൊല്ലപ്പെട്ടതായി പോസ്റ്ററുകൾ. വയനാട് തിരുനെല്ലിയിലാണ് മാവോയിസ്റ്റുകൾ പോസ്റ്ററുക പതിച്ചത്. ആന്ധ്രാപ്രദേശ് റായൽസീമ സ്വദേശിയും മാവോയിസ്റ്റ് നേതാവുമായ ലക്ഷ്മി എന്ന കവിതയാണ് കൊല്ലപ്പെട്ടതെന്നാണ് പോസ്റ്ററിലുള്ളത്.
വിശദാംശങ്ങളുമായി ജിൻസ് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. ജിൻസ്, എപ്പോഴാണ് ഈ പോസ്റ്ററുകൾ ശ്രദ്ധയിൽപ്പെട്ടത്? എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പോസ്റ്ററിലുള്ളത്? ടോം, ഇന്നലെ രാത്രിയോടെയാണ് ഈ തിരുനെല്ലി കുണ്ടികപ്പാറ കോളനിക്ക് സമീപം ഒരു സംഘം മാവോയിസ്റ്റ് എത്തുകയും ഈ പോസ്റ്റർ പതിപ്പിക്കുകയും ചെയ്തത്. തുടർന്ന് ഇന്ന് രാവിലെയാണ് ഈ നാട്ടുകാർ ഈ പോസ്റ്റർ കാണുന്നത്. ഉടനെ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ പ്രധാനമായും പറയുന്നത് കണ്ണൂർ അയ്യങ്കുന്ന് പഞ്ചായത്തിൽ ഈ പോലീസും അതുപോലെ തന്നെ മാവോവാദികളും തമ്മിൽ നവംബർ 13 രാവിലെ ഒരു ഏറ്റുമുട്ടലുണ്ടായി. ഈ ഏറ്റുമുട്ടൽ നടന്ന സമയത്ത് നിരവധി പേർക്ക് മാവോവാദികൾക്ക് വെടിയേറ്റു എന്നുള്ളതെല്ലാം അന്ന് ഒരു അന്വേഷണ സംഘം അറിയിച്ചിരുന്നു. അതുപോലെ തന്നെ ഈ ഏറ്റുമുട്ടൽ നടന്ന സ്ഥലത്ത് ചോരപ്പാടുകളും ആയുധങ്ങളും കണ്ടെത്തിയെന്നും ഈ അന്വേഷണ സംഘം നേരത്തെ അറിയിച്ചിരുന്നു. ഇതിൽ ഒരു സ്ത്രീക്കും രണ്ട് മാവോവാദികൾക്കും പരിക്കേറ്റിരുന്നുവെന്നും അന്ന് സൂചനയൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഏറ്റുമുട്ടലിൽ വെടിയേറ്റ് ചികിത്സയിലായിരുന്ന കവിത കൊല്ലപ്പെട്ടു എന്നുള്ള ഒരു വിവരം മാവോയിസ്റ്റുകൾ ഈ കത്തിൽ പറയുന്നത്. ഈ കവിതയുടെ മൃതദേഹം ഈ പശ്ചിമഘട്ട വനമേഖലയിൽ തന്നെ സംസ്കരിച്ചിട്ടുണ്ടെന്നും ഈ പോസ്റ്ററിൽ പറയുന്നുണ്ട്. എന്തായാലും പ്രതികാരം ഉണ്ടാകും. ഇതിന് ശക്തമായ ഒരു നീക്കം രക്തത്താൽ രക്തത്തിന് പകരം കടം ചോദിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഈ കത്തിൽ പറയുന്നത്. എന്തായാലും ഈ ഏറ്റുമുട്ടലിൽ ചിലർക്ക് പരിക്കേറ്റതായി അന്ന് DIG അടക്കമുള്ളവർ വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പോസ്റ്റർ കാണുകയും ഇതിന് ഇത്തരത്തിലുള്ള ഒരു പ്രതികാര നടപടിയിലേക്ക് കടക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് മാവോയിസ്റ്റ് സംഘം അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ടോം, ജിൻസ് തോട്ടുംകരയാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ ആറളത്തുണ്ടായ പോലീസ് മാവോയിസ്റ്റ് ഏറ്റുമുട്ടലിലാണ് മാവോയിസ്റ്റ് നേതാവ് കവിത കൊല്ലപ്പെട്ടതായി പോസ്റ്ററിലുള്ളത്. ഇതിന് തിരിച്ചടി നൽകുമെന്ന മുന്നറിയിപ്പും ഈ പോസ്റ്ററിലുണ്ട്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി